അച്ഛനെ കണ്ടിരിക്കാൻ പറ്റും. താനാരാ? എനിക്കെന്തോ ഞാൻ ഇവിടുത്തെ മേയറാ. എന്റെ ഹസ്ബൻഡ് ഇവിടുത്തെ എം എൽ എ. അതിന് ഞാൻ എന്തെയ്യാം? ഇറങ്ങണോ വണ്ടിന്ന്? ഇറങ്ങണോ വണ്ടിന്ന്? താമോളോ, ഞാൻ പോലീസുകാരൊന്നും വണ്ടി ഇറങ്ങത്തില്ല. ഞങ്ങൾ ആരാന്നറിയോ? എം എൽ എ മേയറൊക്കെയാ. അതിന് ഞങ്ങൾ എന്തെയ്യണോന്ന് പറയണ? ചെന്തൊരു കഷ്ടമാന്ന് പറ. താൻ എം എൽ എ ആണെങ്കിൽ അത് ശമ്പളം തന്നിട്ട് സംസാരിക്കാവോ? ചുമ്മാ മനുഷ്യന്മാരെ മനക്കെടുത്താനായിട്ട്. താൻ എന്തോ ചുറ്റിക്കളഞ്ഞ ഷാമ്പു എന്തോ ഗ്ലാസ് ക്ലീൻ ആക്കണ ഷാമ്പു. താൻ എന്തോ രണ്ട് സ്ത്രീകളോട് കാണിച്ച. ഞാൻ എന്തോ കാണിച്ചത്? എന്തോ വീടെടുക്കണ്ട. ഇതിലേക്കേ ഞാൻ ആംഗ്യം കാണിച്ചല്ല മേഡം, ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിച്ച മുതിയ മുദ്ര കാണിച്ച. ഏക മുദ്ര ദ്വമുദ്ര. താൻ യാത്രക്കാരെ അങ്ങോട്ട് ഒതുക്കിയിടേ. താൻ മതി വണ്ടി ഓടിച്ചത്. താൻ അത് ശമ്പളം നിന്നിട്ട് സംസാരിക്കണം. ഞാൻ ശമ്പളം തരാതെ അവിടെ പോത്തില്ല. വണ്ടി ഓടിച്ചാ മതി അങ്ങോട്ട് ഒതുക്കിയിട. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, KSRTC ഡ്രൈവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് വണ്ടിയിലിരുന്ന് ഒരു കപ്പലണ്ടി തിന്നിട്ട് അതിൻ്റെ കവറ് പോലും കളയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കു, വെറും സാധുവായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം കണ്ടാൽ തന്നെ മനസ്സിലാവും, പക്ഷേ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുകയാണ് ആ ഒരു പാവം മനുഷ്യനെ. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഞാനൊരു നിരപരാധിയാണ്. ഞാൻ പാവം KSRTC ഒരു ജീവനക്കാരനാണ്. പാവപ്പെട്ട് എൻ്റെ വീട്ടിലെ കഷ്ടപ്പാട് കാരണമാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. അച്ഛനാണ്, ഞാൻ ഇതുവരെ തെറ്റും ചെയ്തിട്ടില്ല. അമ്മയുടെ എൻ്റെ നേരെ ആരോപണം ഉന്നയിക്കുകയാണ്. വെറുതെ പെണ്ണുങ്ങളുടെ നേരെ ഞാനൊരു ആംഗ്യം കാണിച്ചെന്ന് പറഞ്ഞു. അത് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിച്ച രണ്ട് മുദ്രകൾ കാണിച്ചാണ്, ഏക മുദ്രയും ദുമുദ്രയും. അതുപോലെ ഞാനൊരു കവർ എടുത്ത് കളയുന്നെന്ന് പറഞ്ഞു. അത് വെറും കവറായിരുന്നു, ഒരു ഷാമ്പൂവിൻ്റെ കവറായിരുന്നു. ഞാൻ ക്ലീൻ ചെയ്യാൻ വെച്ചത് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വെച്ചിരുന്ന ഷാമ്പൂവിൻ്റെ കവറാണ്. ഞാൻ കരയുന്ന എന്തില്ല, കൂട്ടുകാരെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഞാൻ പെണ്ണുങ്ങളെ നേരെ എപ്പോഴും നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഞാൻ പെണ്ണുങ്ങളെ കണ്ട കണ്ണടച്ചോണ്ടാണ് വണ്ടി ഓടിക്കാറ്. ഞാൻ നേരെ നോക്കാറ് പോലുമില്ല. അതുകൊണ്ട് ഈ പാവപ്പെട്ട യാത്രക്കാരെ ഇറക്കി വിട്ടതില്ലേ, എവരി ബുദ്ധിമുട്ടാണ്, എങ്ങനെ പോകുമെന്നറിയത്തില്ല. ഈ യാത്രക്കാരെ ഇറക്കി വിട്ടതിൽ പ്രതിഷേധിച്ച് KSRTC ജീവനക്കാർ ഒരാഴ്ച പണി മുടക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു വെറും പാവമാണ്. നിങ്ങളെല്ലാവരും എന്നെ ഏറ്റെടുത്ത് സപ്പോർട്ട് ചെയ്യണം. ഈ പാവം യാത്രക്കാർക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ബസ്സിലുള്ള യാത്രക്കാർ നമ്മളോടൊപ്പം ഉണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. യാത്രക്കാർ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഞങ്ങളിപ്പോൾ ആവേശിൻ്റെ സിനിമ കാണാൻ വന്നതാണ്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ഇനി ടിക്കറ്റ് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഭയങ്കര ആവേശമായിട്ട് ആവേശം സിനിമ കാണാൻ വന്നതാണ്. ലേറ്റായി പോയി. ഇനി ഞങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഇനി ഇനി ആർക്കും ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ക്യാമറാമാൻ ടിൻറ്റുമോനോടൊപ്പം ടിൻറ്റുമോൾ, മാപ്ര ന്യൂസ്, തിരുവനന്തപുരം.